ഭയത്തിൽ തെറ്റിപ്പോയിട്ടും തോന്നിയിട്ട് ഭാഗം ഉണ്ടല്ലോ. എന്തറിയാമോ, ഈശോ ആവശ്യപ്പെടുന്നത് എന്നിൽ നിന്ന് പഠിക്കുക, എന്നിൽ നിന്ന് പഠിക്കുക, ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിക്കുക. നമ്മൾ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, എന്താ മാറിക്കിടക്കുന്ന പറയാം. ഈശോ പറഞ്ഞത് എന്നിൽ നിന്ന് പഠിക്കുക. നമ്മളെന്താ ചെയ്തോണ്ടിരിക്കുന്ന അറിയാമോ, എന്നെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക, എന്നെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. ഈശോ പറഞ്ഞത് എന്നിൽ നിന്ന് പഠിക്കുക, ഞാൻ എന്ത് ചെയ്തോ അതുപോലെ ചെയ്യും, അതാണ് എന്നിൽ നിന്ന് പഠിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ആരാണ്? ദൈവമാണ്. അവൻ ദൈവപുത്രനാണ്. അവൻ ഒരേ സമയം മനുഷ്യനാണ്, ദൈവമാണ്. അവനിൽ രണ്ട് സ്വഭാവം, ഒരു വ്യക്തി. അവൻ ത്രിത്വത്തിന്റെ ഭാഗമാണ്. അവൻ കന്യക ജാതനാണ്. എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അവനെ കുറിച്ച് പഠിക്കുകയും അവനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈശോ പറഞ്ഞത് എന്നിൽ നിന്ന് പഠിക്കേ, എന്ത് ചെയ്തോ അത് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ പ്രാർത്ഥിക്കുക. ഞാൻ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കുക. ഞാൻ എങ്ങനെ ക്ഷണിച്ചോ അതുപോലെ ക്ഷണിക്കുക. അത് പറ്റാത്തത് കൊണ്ട്, അത് അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വിദഗ്ധമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ അവനെ കുറിച്ച് പഠിപ്പിക്കുകയും അവനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുക. നമുക്ക് കുഴപ്പമില്ല, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വായിത്താലി മതി, ബുദ്ധിമുട്ടില്ല, നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. മറ്റത് നമ്മുടെ ജീവിതം മാറണം. അവനിൽ നിന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതം മാറിയേ പറ്റൂ. ഹല്ലേലൂയ. കിട്ടിയോ? എന്നിൽ നിന്ന് പഠിക്കണം, ഈശോയിൽ നിന്ന് പഠിക്കണം. അതിനൊരു ശ്രമം നടത്തണം. ഈശോയിൽ നിന്ന് പഠിക്കണം, ഈശോയിൽ നിന്ന് പഠിക്കണം. ഇത് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? അവിടെയാണ് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കായി ഞാനൊരു സഹായകനെ അയക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ അയക്കുന്ന പാറക്കലേത്ത, ഞാൻ അയക്കുന്ന റൂപാദ കുതിശ നിങ്ങളെ എന്ത് പഠിപ്പിക്കും? എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അത്ഭുതം തോന്നും. എന്താ ഇപ്പൊ പഠിപ്പിക്കാനിരിക്കുന്നേ? പഠിപ്പിക്കാനുണ്ട്. എന്ത്? കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈശോയിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അതുകൊണ്ട് അതൊന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിൽക്കണം.